Hi. ഈദ് മുബാരക്. എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും, എന്നെ കേൾക്കുന്ന എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈദ് മുബാരക് സ്പെഷ്യൽ വിഷസ്. അടുത്ത 3-4 ദിവസം അവധിയാണ്. ഇന്നും വീണ്ടും ഇങ്ങനെ ഒരു മെസ്സേജിലെ ഒരു വീഡിയോ മെസ്സേജിലേക്ക് വരുന്നത് ഇതേ മോഡിൽ എന്ന് പറയുമ്പം ഈ ബെഡ് മോഡ്. കാരണം ഈ ബെഡ് മോഡിൽ ഞാൻ മെസ്സേജ് ഇടാൻ വരുന്നത്. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് പുറത്ത് നല്ല ചൂടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റൂമിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഫ്രണ്ട് നമ്മുടെ ഒരു കസിൻ ഉണ്ട്, പുള്ളിയുടെ റൂമിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഭയങ്കര ചൂട്, കൊടും ചൂട്. ഈ ചൂട് സമയത്ത് 3-4 ദിവസം അവധി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. രാവിലെ സുഖമായിട്ട് കിടന്നുറങ്ങാം, ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. നമ്മുടെ ഡെയിലിയുള്ള പ്ലാനിങ്ങിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സന്തോഷം നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനൊത്ത്. അതിനപ്പുറമായിട്ട് നമ്മുടെ കുടുംബവുമായിട്ടൊക്കെ ഒത്തിരി നേരം സംസാരിക്കാനും ഒത്തിരി നേരം ഇടപെടാനും മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിക്കാനും കാണാനും പോകാനും ഒക്കെയും ഇവിടെ ധാരാളം സമയം ലഭിക്കും. അതുകൊണ്ടൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷം. 3-4 ദിവസം അവധി ഇരിക്കാൻ പറ്റുന്നതിൽ അതിനപ്പുറമായിട്ട് നമ്മുടെ ഇന്നത്തെ നാട്ടിലെ ചില വിഷയങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ കുറേ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉണ്ട് പറയാനായിട്ട്. പക്ഷേ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഇതൊക്കെ സംസാരിക്കുമ്പം ഞാനത്ര അറിവുള്ളതാണോ എന്നും, ഏറ്റവും അറിവ് കുറഞ്ഞ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി എങ്ങനെ ഇതൊക്കെ നോക്കിക്കാണുന്നു എന്ന് നമ്മൾ പറയുമ്പം അതിനെക്കുറിച്ച് എനിക്കും രണ്ട് വാക്ക് പറയാം. ഒന്ന്, നമ്മുടെ വിനായകൻ നമ്മുടെ സിനിമയിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള നിലയിൽ ഉയർന്നു വന്ന വിനായകനെക്കുറിച്ച്. അതിനപ്പുറത്തമായിട്ട് നമ്മുടെ അബ്ദുള്ളക്കുട്ടി അറിയാമല്ലോ, നമ്മുടെ ഒരു നേതാവായിരുന്നു. ആദ്യം ഇടതുപക്ഷ ചിന്താഗതികളുടെ കൂടെ നടന്നു, പിന്നെ അതിനുശേഷം വലതുപക്ഷത്തേക്ക് ചേർന്നു. അതിനുപക്ഷം ഇപ്പം വീണ്ടും ഒരു പക്ഷവും ഇല്ലാതെ നിൽക്കുന്നു. ഇനി ഏത് പക്ഷത്തേക്ക് പുള്ളി ആര് സ്വീകരിക്കും എന്നുള്ള നില, അല്ലെ ആരോടൊപ്പം പോകും എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ സാമൂഹികമായിട്ടും നമ്മുടെ ചുറ്റുപാടിനുമുള്ള വിവിധ വിഷയങ്ങൾ. അപ്പം ഇതിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, സമൂഹത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവൻ തന്നെയാണ് പ്രവാസി. മറ്റുള്ള കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ അല്പമൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നവനാണ് ഒരു പ്രവാസി എന്നാണ് എൻ്റെ ധാരണ. കാരണം ഞാൻ ഒരു പ്രവാസിയാണല്ലോ. ഇപ്പം എൻ്റെ തലത്തിൽ നിന്നല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പം വിവിധ വ്യൂവിൽ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. വിവിധ വ്യൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, തീർച്ചയായിട്ടും താഴെ വളരെ ഫ്ലോർ ലെവലിൽ നിന്ന് ചിന്തിക്കുന്ന ഒരാളും, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ചിന്തിക്കുന്ന ഒരാളും, അല്ല ചിന്തിക്കുന്നു എന്നല്ല, ഫ്ലോർ ലെവലിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾ, കാണുന്ന റോഡിലേക്ക് നോക്കിക്കാണുന്ന ഒരാൾ കാണുന്ന കാഴ്ച ആയിരിക്കില്ല ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുന്നത്. ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുന്ന കാഴ്ച ആയിരിക്കത്തില്ല ഒരുപക്ഷെ തേർഡ് ഫ്ലോറിൽ നിന്നും നോക്കുന്നത്. അപ്പോൾ അത്ര വ്യത്യസ്തമായ നിലയിലായിരിക്കും പലരും എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒക്കെയും ഓരോ കാര്യങ്ങളിലെ, ഓരോ വിഷയങ്ങളിലേക്ക്, എന്തിനാ പറയുന്നത്, ഇപ്പം നമ്മുടെ നിപ്പ വൈറസിനെ കുറിച്ച്, ഇങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ പല വിധത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു സാധാരണ പൗരൻ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ, അധികം വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു പ്രവാസി, കാരണം പ്രവാസികൾ ഇത്തിരി പുറന്നോട്ടുള്ളവരായിരിക്കാം ഒരുപക്ഷെ പ്രവാസത്തിലേക്ക്, എന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ അധികം പഠിക്കാനൊന്നും എടുക്കുന്നല്ലായിരുന്നു, വലിയ മാർക്കൊന്നും മേടിച്ചിട്ടല്ല, വലിയ കോളേജിലും ഒന്നും ചേർന്നിട്ടല്ല പഠിച്ചത്, അല്ലെ വലിയ റാങ്കോട് കൂടി ഒന്നും പാസ്സായില്ല. എല്ലാത്തിനും ജസ്റ്റ് ആവറേജ്, അല്ല ബിലോ ആവറേജ്, അല്ലെ ജസ്റ്റ് പാസ്സായിട്ടൊക്കെ വന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങനെ ഇവിടെ കയറി വന്ന് ഇവിടെ ഒരു ജോലിയൊക്കെ നേടി. അങ്ങനെ ആ ജോലിയിൽ പിന്നെ കാലങ്ങൾ, ശരിക്കും വിനായകൻ പറഞ്ഞതുപോലെ പല കാലഘട്ടത്തിൽ പല പ്രാവശ്യമായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവന് അതിൻ്റെ
ഒരു പൂർണ്ണതയിലേക്ക് എത്തിയപ്പോഴായിരിക്കാം അവാർഡ് കിട്ടിയതെന്നുള്ള നിലയിലേക്ക് പുള്ളി സംസാരിക്കുന്നത് കേട്ടു. അതുപോലെ ഞാനും ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസിൽ നിന്ന് ലഭിച്ച എൻ്റെ പല വിധമായ അറിവുകൾ കൊണ്ട് ഞാൻ ഇന്ന് ഈ ഇങ്ങനെ ഒരു നിലയിൽ ഒരു ജോലി ചെയ്യുന്നത്, ഇങ്ങനെ ജോലി ചെയ്ത് പോകാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിനായകൻ പറഞ്ഞതുപോലെ വിനായകൻ ജന്മന പുള്ളിക്കൊരു ഒരു ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു സ്റ്റാൻഡ്, പുള്ളിയുടെ ആ ജീവിത രീതി, പുള്ളി ഒരു ഞാൻ എൻ്റെ നോട്ടത്തിലൂടെ പുള്ളിയെ നോക്കുമ്പം പുള്ളി ഒരു പച്ചയായ മനുഷ്യൻ, ഒരു യഥാർത്ഥ മനുഷ്യൻ, കളങ്കമില്ലാത്ത ഒരു മനുഷ്യൻ. അവൻ അവൻ്റെ ചുറ്റുപാടിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അവൻ കണ്ടും കേട്ടും വളർന്നും ശീലിച്ച പഠിച്ച അല്ലെങ്കിൽ അനുഭവിച്ച അനുഭവ പാഠങ്ങളിലൂടെയാണ് അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെയും ശരിക്കും അവന് അഭിനയിക്കാൻ ജീവിതത്തിൽ അവൻ അഭിനയി അതായത് യാഥാർത്ഥ്യമായി യഥാർത്ഥമായി അവൻ അഭിനയിക്കുന്നില്ല. എന്നെപ്പോലെ ഞാനും ചിലതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത്. അതുപോലെയല്ല വിനായകൻ, ഞാൻ നോക്കിക്കാണുന്ന വിനായകൻ തീർച്ചയായിട്ടും അവൻ അവൻ്റെ റിയൽ ലൈഫ് അതങ്ങനെ തന്നെ പ്രകടമാക്കുന്നു. അതിൽ മറ്റുള്ളവർ അസഹിഷ്ണുത കാണിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൻ്റെ റിയൽ ലൈഫ് അവൻ ആരാണോ അതേ അവൻ്റെ വ്യക്തിത്വം അവൻ പുറമേ കാണിക്കുന്നു. ദർ ഈസ് നോ ഹൈഡ് എനിത്തിങ്, നോട്ട് ഹൈഡിങ് എനിത്തിങ്. വിനായകർ ഒന്നും അവനെ തന്നെയും ഒളിക്കുന്നില്ല. അവനൊരു മുഖപടം ഇടാതെ അല്ലെ ഒരു മൂടുപടം ഇടാതെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു, ഓപ്പണായിട്ട് അവനൊരു പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു മറ്റുള്ളവരുടെ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പം അത് വിനായകനെ വെറുതെ വിട്, അവനായി അവൻ്റെ സ്വഭാവവും അവൻ്റെ രീതികളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ആയിട്ട് അവനെ വെറുതെ അവനെ അവൻ്റെ വഴിക്ക് വിടുക അവൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒപ്പം നമ്മുടെ അഭിപ്രായം, അബ്ദുള്ളക്കുട്ടിയുടെ അഭിപ്രായം അബ്ദുള്ളക്കുട്ടിക്ക് പറയാം. അപ്പോൾ ഒരു സംഘടനയ്ക്കുള്ളിൽ നിന്നിട്ടും ആ സംഘടനയുടേതായ ചട്ടക്കൂടുകളെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെ അനുസരിച്ച് പോടാ സ്വഭാവം അവൻ്റെ അബ്ദുൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവൻ്റെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ ആയാലും ഞാനായാലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം ആ സ്ഥാപനത്തിൻ്റെതായ നിയമങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ അബ്ദുള്ളക്കുട്ടി ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടി ആ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുടരേണ്ടതുണ്ട്. അവരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിനെ ദോഷകരമായ പ്രസ്താവനകൾ പ്രവൃത്തികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കാലാകാലങ്ങളായി സ്വന്തം താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഇങ്ങനെ മാറ്റിപ്പറയുന്ന അല്ലെ മറ്റുള്ളവരെ ഇകഴ്ത്തി പുകഴ്ത്തി പറയുന്ന സ്വഭാവം, അത് ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു നേതൃനിരയിലേക്ക് വരേണ്ട സ്വഭാവമല്ല. അതുകൊണ്ട് അതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. അബ്ദുള്ളക്കുട്ടിയെ ഒരു കാരണവശാൽ അബ്ദുള്ളക്കുട്ടിയുടെ സ്വഭാവത്തെ അനുകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ദേശത്ത് തീർച്ചയായിട്ടും വളരെ പ്രയാസകരമായ ഒരു സന്ദർഭത്തിലൂടെ വീണ്ടും കടന്നു പോകുന്നത് നമ്മൾ നിപ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെയൊക്കെ നേരിടാൻ കഴിയണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പല പല രീതികളിൽ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പം കേരള ജനത ഇതൊക്കെ ഒറ്റക്കെട്ടായിട്ട് നേരിട്ടു, ഇനിയും ഇതൊക്കെ ഒറ്റക്കെട്ടായിട്ട് നേരിടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞങ്ങ് ചുരുക്കുകയാണ്, എല്ലാവർക്കും ഒരു നല്ല ഈദ് ആശംസകൾ അർപ്പിക്കുന്നു. ഈ ഈദിന് എല്ലാവർക്കും അടിച്ചു പൊളിക്കട്ടെ, എല്ലാവരും എൻജോയ് ചെയ് വിത്ത് യുവർ ഫാമിലി ഓർ വിത്ത് യുവർ ഫ്രണ്ട്സ് വിത്ത് യുവർ കൊളീഗ്സ്. യു ഗോ എനിവെയർ വേർ യു ലൈക്ക് ടു എൻജോയ്. അങ്ങനെ എല്ലാവരുടെ റോഡ് എല്ലാവരുടെ പുറത്തിറങ്ങി ആൾക്കാരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുക, പാർക്കിൽ പോവുക, ഇഷ്ടംപോലെ സമയമുണ്ട്, 3-4 ദിവസമുണ്ട്. എൻജോയ് യുവർ ലൈഫ്, എൻജോയ് വിത്ത് യുവർ ഫാമിലി. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു.